Hi friends, I am Faisal. Seafood agenda pudiya oru video ilekku ellarkkum swagatham. Nammal endu cheynathu Wallfan de pudiya updation vannittund. Nilavil undayina cheyidukondirunnathu oru 10 wire okke varuna oru board aanu. Munpu cheyidavarkku adu manasilavum. Ippo varunnathu double aage oru rendu input AC yum output rendu wireum. Adhaayathu DC output 24 voltum AC 220 inputum aanu kodakkandayathullu. Koodal wire adhima kodakkanda aavashyamilla. Pinne motorma varunna 4 wire aanu ullathu. Adinathu രണ്ട് വയർ റെഗുലേറ്ററിൽ ഓൾറെഡി കണക്റ്റഡ് ആണ് അപ്പോൾ വാൾഫാനെ സംബന്ധിച്ചിടത്തോളം ആദ്യമുള്ള റെഗുലേറ്ററാണ് മാറ്റിയിട്ട് ഈ ഒരു റെഗുലേറ്ററാണ് കണക്ട് ചെയ്താൽ മതി ഇതോടെയാണ് വരുന്നത് മൂന്ന് സ്പീഡാണ് ഉള്ളത് ഇത് നമുക്ക് ആ കയറിട്ട് വലിക്കുന്ന സിസ്റ്റമാണ് അപ്പോൾ നമുക്കിങ്ങനെ കയറിട്ട് കൂടെ കൊടുക്കാനും പറ്റും അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഇതിന് മാത്രം വരുന്നത് പിന്നെ ഒരു പോസിറ്റീവ് നെഗറ്റീവും ആണ് വരുന്നത് ഇത് നമുക്ക് ഈ ബോർഡിലുള്ള ഇത് 24 വോൾട്ടിൻ്റെ ബോർഡാണ് അപ്പോൾ ഈ ബോർഡിൽ നമ്മളിതിവിടെ കണക്റ്റ് ചെയ്യാം സിമ്പിളാണ് പ്ലസും മൈനസും മാറാഞ്ഞാൽ മാത്രം മതി ഇവിടെ എ സി ഇൻപുട്ടും കൊടുക്കാം ഈ ഒരു പിന്ന് നേരിട്ട് നമുക്ക് ഇവിടെ കണക്റ്റ് ചെയ്യുകയും ചെയ്യാം ഇതിനകത്ത് കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓക്കെ ആണ് പിന്നെ നമുക്ക് വരുന്നത് ഓസിലേഷൻ മോട്ടറാണ് ഓസിലേഷൻ മോട്ടർ ഇപ്പോൾ വരുന്നത് 220 വോൾട്ടിൽ നേരിട്ട് എ സി കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഓസിലേഷൻ മോട്ടറാണ് വരുന്നത് ആദ്യം വന്നിരുന്നത് 5 വോൾട്ടിൻ്റെ ഡി സി മോട്ടറാണ് വന്നിട്ടുണ്ടായിരുന്നത് അത് ഇതിനകത്ത് നിന്ന് സെപ്പറേറ്റ് കണക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ ആയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഒരു ഓസിലേഷൻ സ്വിച്ച് ഇതിന് കൊടുക്കണം എന്നുള്ളത് മാത്രമേ ഒരു വർക്കുള്ളൂ ഒരു എ സി നേരിട്ട് വരുന്ന നമ്മളെ പവർ കോഡും വന്ന് നേരിട്ട് വരുന്ന വയറും വന്ന് തന്നെ ഇതിനകത്തേക്കും കൊടുത്താൽ മതി ഒരു സ്വിച്ച് ഇതിനും കൊടുക്കാം സെപ്പറേറ്റായിട്ടൊരു സ്വിച്ച് കൊടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ കറണ്ട് ഓണാക്കുമ്പോൾ ഓസിലേഷൻ വർക്ക് ചെയ്യും നമുക്ക് എപ്പോഴും ഓസിലേഷൻ വേണ്ടി വരില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഓൺ ഓഫ് സ്വിച്ച് മാത്രം സെപ്പറേറ്റ് കൊടുത്താൽ മതി ബാക്കിയുള്ള സ്വിച്ച് ഓൾറെഡി ഇതിന് സോൾഡർ ചെയ്തിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ റെഗുലേറ്റർ സ്പീഡ് കൺട്രോളർ ഇതിമ വരുന്നുണ്ട് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ പിന്നെ നമ്മളെ പെഡസ്റ്റൽ ഫാനായിട്ട് പെഡസ്റ്റൽ ഫാനും ഇതും തമ്മിൽ ഈ ഒരു ഗിയർ ഇതിമെന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഇത് ഇവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെഡസ്റ്റലാക്കാനും പറ്റും രണ്ടിനും പറ്റും അപ്പോൾ നമുക്ക് പിന്നെ വരുന്നത് നമ്മളെ ഈ ബ്ലേഡാണ് വെയ്റ്റ്ലെസ് ബ്ലേഡാണ് ഇതൊരു 15 വാട്ട്സിൻ്റെ ഒക്കെ റേഞ്ചിൽ കറണ്ട് എടുക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇതൊന്ന് കണക്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വളരെ സിമ്പിളാണ് കൂടുതൽ വർക്കൊന്നുമില്ല ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ ഈ ഒരു വയർ ഇപ്പോൾ ഇവിടെ കണക്റ്റ് ചെയ്തു ഇതിനകത്തേക്ക് നമ്മൾ എസ് എം ബി എസ് എന്ന് വരുന്ന 24 വോൾട്ട് അതായത് ഈ ഒരു രണ്ട് വയറാണ് അത് നമുക്കിവിടെ ഇതാണ് ബോർഡ് സെയിം ബോർഡ് തന്നെയാണ് ബോർഡ് വ്യത്യാസമൊന്നുമില്ല ഇതാണ് ബോർഡ് ഇവിടെ എ സി കൊടുക്കുന്നു ഇതിനകത്ത് എ സി കൊടുക്കുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു വയർ ഒഴിവാക്കിയതാണ് ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് സോൾഡറിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ബെറ്റർ ഇപ്പോൾ നമുക്ക് സോൾഡർ ചെയ്ത് കണ്ടൊന്ന് കൊടുക്കാം പ്ലസ് മൈനസും മാറരുത് ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് വി പ്ലസ് വി മൈനസ് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് കണക്റ്റ് ചെയ്യാം നമുക്ക് മോട്ടറിലേക്കുള്ള 24 വോൾട്ട് ഇതിനകത്തു നിന്ന് അതായത് ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു പോസിറ്റീവ് നെഗറ്റീവ് നമുക്കിതിൽ കണക്റ്റ് ചെയ്യാം സോൾഡറിങ് ആണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ചെറിയൊരു പീസാണ് ഉണ്ടാവുക ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഇൻസുലേഷൻ ചെയ്യേണ്ടി വരും ഇപ്പോൾ നമ്മൾ എ സീൻ്റെ വയർ കൊടുത്തിട്ടുണ്ട് ഡി സീൻ്റെ ഔട്ട്പുട്ടും കൊടുത്തു നമുക്കുള്ളത് ഓസിലേഷൻ മോട്ടറിനുള്ള സപ്ലൈ ആണ് ഓസിലേഷൻ മോട്ടറിനുള്ള സപ്ലൈ നമുക്ക് ഒരു വയർ നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാം ഈ ഒരു ന്യൂട്രലിൽ നിന്ന് എടുത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഓസിലേഷൻ മോട്ടറിൻ്റെ ഒരു വയർ കൊടുത്തു ഇനി ഓസിലേഷൻ മോട്ടറിൻ്റെ രണ്ടാമത്തെ വയർ നമ്മൾ ഇവിടെ കൊടുക്കാൻ പാടില്ല ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഓണാക്കുമ്പം രണ്ട് മോട്ടർ ഒരുമിച്ച് വർക്ക് ചെയ്യും അപ്പോൾ നമ്മളിത് ഒരു സ്വിച്ചിൽ ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിട്ട് ആ സ്വിച്ച് വഴി വേണം ഓസിലേഷൻ മോട്ടർ കൊടുക്കാൻ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു വയറും കൂടി സോൾഡർ ചെയ്തിട്ട് നമുക്ക് എ സീൻ്റെ ഒരു വയർ ഇവിടെ നിന്ന് എടുത്തിട്ട് ഓസിലേഷൻ മോട്ടറിന് ഒരു സ്വിച്ച് പോലെ ആക്കി കൊടുക്കുക അപ്പോൾ ഇത് ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ ഓസിലേഷൻ മോട്ടർ വർക്ക് ചെയ്യും അപ്പോൾ ഇതിനൊരു സ്വിച്ച് കൊടുക്കുക പിന്നെ മെയിൻ കറണ്ട് ഓണാക്കണോടുകൂടി ഈ ഓസിലേഷൻ മോട്ടറേക്കുള്ള സപ്ലൈ ഓണാവണമെങ്കിൽ സ്വിച്ച് ഓണാക്കണം മെയിനായിട്ടുള്ള ഒരൊറ്റ സ്വിച്ച് നമ്മുടെ മെയിൻ സ്വിച്ച് ആ ഒരു സ്വിച്ച് ഓണാക്കണോടുകൂടി നമുക്ക് ബോർഡിലേക്ക് സപ്ലൈ വന്നു ഔട്ട് വന്നു മോട്ടർ വർക്ക് ചെയ്യും അപ്പോൾ നമുക്കതൊന്ന് കണക്ഷൻ കൊടുത്ത് നോക്കാം
ഈ ബ്ലേഡ് ആണ് കൊടുക്കണ വെച്ചെങ്കിൽ നമുക്കൊരു 15 വാട്ട് 20 വാട്ട്സിന്റെ ഉള്ളിലേ വരുള്ളൂ പിന്നെ ഈ ലോക്ക് നട്ട് നിങ്ങൾക്ക് മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കംപ്ലൈന്റ് ആണ് അല്ലെങ്കിൽ വൈറ്റ് ലീഫ് ആണ് അപ്പോൾ അതിന് മാച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെറിയ പൈസയേ ഉള്ളൂ ഇതും എക്സ്ട്രാ ഓർഡർ ചെയ്താൽ ഇത് നമ്മൾ തരും എ സി വയർ ഒന്ന് കണക്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു വയർ നമുക്ക് നേരിട്ട് കൊടുക്കാം നമുക്കൊരു ടൂ പിൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ അത് ലൂസ് കോണ്ടാക്റ്റാവും ഈ ഒരു രണ്ട് വയറാണ് ഇതിൻ്റെ ഇന്ന് കൊടുത്തിട്ടുള്ളത് നമുക്ക് എ സി കൊടുക്കാം ഇപ്പം മോട്ടർ ചാലുമായി നമുക്ക് ഓസിലേഷൻ നമുക്ക് റെഗുലേറ്റർ വർക്ക് ചെയ്ത് നോക്കാം ഇപ്പം ഓഫായി ഇനി അടുത്തത് ഒന്നാണ് ഇപ്പോൾ സെക്കൻഡ് സ്പീഡായി ഇപ്പോൾ തേർഡ് സ്പീഡ് അങ്ങനെ മൂന്ന് സ്പീഡ് നമുക്ക് ഇതിമേ സെറ്റായി ഇനി നമുക്ക് ഓസിലേഷൻ മോട്ടറാണ് അതിൻ്റെ കണക്ഷൻ നമുക്ക് ജസ്റ്റ് വർക്ക് കൊടുത്തു നോക്കാം ഓസിലേഷൻ മോട്ടർ ഇപ്പം നമുക്ക് ഇവിടെ തട്ടിച്ച് കഴിഞ്ഞാൽ വർക്കാവും ഇതാണ് വർക്ക് ചെയ്യുന്നുണ്ട് കുറച്ച് സമയം കൊണ്ടാണ് അത് റൊട്ടേറ്റ് ആയി വരിക ഗിയർ വായി വരുന്നതുകൊണ്ട് കാണാൻ സൂക്ഷിച്ച് നോക്കിയാലേ അറിയുള്ളൂ ഇതാണ് ഓസിലേഷൻ മോട്ടർ അപ്പോൾ ഡയറക്റ്റ് എ സി ആണ് അപ്പോൾ അത് ടെൻഷനില്ല പിന്നെ നമുക്ക് ഓസിലേഷൻ മോട്ടറിന് ഒരു ക്ലാമ്പ് വരുന്നുണ്ട് ഇതുപോലത്തെ ഒരു ക്ലാമ്പാണ് അപ്പോൾ അത് നമ്മൾ മോട്ടറിൻ്റെ ബാക്കിൽ ഇപ്പോൾ ഈ ഒരു സ്ക്രൂ അയച്ചിട്ട് നമ്മളിതിവിടെ ഫിക്സ് ചെയ്യുക ഈ ഒരു മോട്ടർ ഈ ഒരു ഭാഗം ഇവിടേക്കായിട്ട് വരത്തക്ക വിധത്തിൽ ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഫിക്സ് ചെയ്യാം അപ്പോൾ ഓസിലേഷൻ മോട്ടർ എന്നിട്ട് ഇവിടെ നമ്മളിവിടെ താഴെ ഭാഗത്തായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാം പിന്നെ നമുക്ക് അവർക്ക് കൊടുക്കാനുള്ളൊരു ക്ലാമ്പും ഉണ്ട് അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് സിഫോടെക് ബൈ ഫൈസൽ സൈനിങ് ഔട്ട് ബൈ ബൈ